ഹരിയോ നമസ്കാരം ജന്മാഷ്ടമി സുദിനം മുതൽ ഇന്ന് ഏഴ് ദിവസങ്ങളിലായി ഭാഗവതത്തിന്റെ തന്നെ സച്ചരിത്രം കൃഷ്ണഗാഥയായിട്ട് നമ്മൾ അനുസ്മരിച്ച് സമർപ്പണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അനേകം അനേകം കഥാഭാഗങ്ങൾ നമ്മൾ അനുസ്മരിച്ചു എല്ലാം ഭഗവാന്റെ ദിവ്യങ്ങളായ ലീലകളായിരുന്നു ഭാഗവതം ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ദിവ്യ ചരിത്രങ്ങളാണ് നമ്മൾ ഈ കൃഷ്ണഗാഥയിലൂടെ അനുസ്മരിച്ചത് അപ്പോൾ ചിങ്ങമാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ ചരിത്രങ്ങൾ മുഴുവൻ അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്കുണ്ടായിട്ടുള്ളതെങ്കിൽ അത് ചിങ്ങമാസത്തിൽ കിട്ടിയിരിക്കുന്നത് പലർക്കും പുതിയത് എന്ന ഒരു തോന്നലാണെന്നാണ് അത് അത് പൊതുവെ അങ്ങനെയാണ് ഇനി ഇതിനു മുമ്പ് കേട്ടവർക്കായാലും പുതിയതാണ് ഈ അനുഭവവും പുതിയതാണ് ഒരുപക്ഷെ ഇങ്ങനൊരു സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല മുമ്പത്തെ കൊറോണ കാലത്ത് നിന്നും പറയാനൊന്നുമില്ല കാരണം ഇതിപ്പോ തുടക്കിട്ട് കുറച്ചു കാലമായെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സന്ദർഭമൊന്നും ആലോചിച്ച് ചെയ്തിട്ടില്ല അത് അതുകൊണ്ടൊരു പുതുമ പിന്നെ കൃഷ്ണഗാഥ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണല്ലോ ഉത്സാഹത്തോടുകൂടി നമ്മൾ ഇതിനെ പരിശ്രമിച്ചുകൊണ്ട് വായിക്കുക അപ്പോൾ അതൊരു അവസരം പിന്നെ ഭഗവാന്റെ സച്ചരിത്രം എപ്പോഴും പുതിയത് പുതിയത് എന്നാണ് തദേവരമ്യം രുചിരം നവം നവം തദേവശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണം യതുത്തമ ശ്ലോക ഭഗവാന്റെ സച്ചരിത്രം വർണ്ണിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിലധികം ശ്രേഷ്ഠമായിട്ട് ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല അതാണ് പുതിയത് പുതിയത് എന്ന് തോന്നുന്നത് എന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ കഥാഭാഗങ്ങളൊക്കെ അനുസ്മരിച്ചു എന്ന് മാത്രമല്ല ഇവിടെ ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇതിനെ സമർപ്പിക്കുന്നത് അല്ലെ ദശമസ്കന്ധത്തില് സ്വർഗാരോഹണമൊക്കെ ഏകാദശ സ്കന്ധത്തിലാണ് ദശമസ്കന്ധം മാത്രമല്ല എടുക്കുന്നത് അതായത് ഭാഗവതത്തില് ദശമസ്കന്ധത്തിലല്ല സ്വർഗാരോഹണം ഉള്ളത് ഏകാദശ സ്കന്ധത്തിലാണ് അപ്പൊ ദശമത്തിന്റെ ചരിതമാണെങ്കിലും ശ്രീകൃഷ്ണന്റെ ചരിതമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ശ്രീകൃഷ്ണ ചരിതം തന്നെയാണ് എല്ലാവരും എടുത്തിരിക്കുന്നത് എന്നർത്ഥം മലയാളത്തിൽ ഉണ്ടായ കൃതികളില് എല്ലാം ശ്രീകൃഷ്ണ ചരിത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി എഴുത്തച്ഛൻ എന്താ ചെയ്തതല്ലേ നമുക്കറിയില്ലേ ഭാഗവതം മുഴുവനായിട്ടും അദ്ദേഹം കുറച്ചുകൂടി വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ചെയ്തത് അതിലും ഭഗവാന്റെ ചരിത്രത്തിന് മഹാഭാരതം വർണ്ണിക്കുമ്പോഴും ഭഗവാന്റെ ചരിത്രത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുത്തച്ഛൻ മഹാഭാരതം കളിപ്പാട്ട് നിർമ്മിച്ചത് ഇനി കുഞ്ചൻ നമ്പ്യാരായിക്കോട്ടെ ഓട്ടംതുള്ളൽ ഉണ്ടാക്കി പലതും ഉണ്ടാക്കി എങ്കിലും അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം അല്ലേ എത്ര ശ്രേഷ്ഠമാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ അപ്പോഴാണ് പറയുന്നത് ഹരിനാമകീർത്തനമോ ഹരിനാമകീർത്തനമൊക്കെ ഭഗവാന്റെ ചരിത്രം തന്നെയാണ് ഓരോ ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചു തരുന്നത് ഇങ്ങനെ കീർത്തനങ്ങളും നാമങ്ങളും അതുപോലെ നാട്ടുകാര് മഹാത്മാക്കള് ഭക്തന്മാരും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാന്റെ സച്ചരിത്രങ്ങളാണ് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കരിമൂകിൽ വർണ്ണന്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം ഇങ്ങനെ ഭഗവാന്റെ ചരിത്രം വർണ്ണിച്ചു ദശമസ്കന്ധത്തിലൊക്കെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ ഏകാദശ സ്കന്ധത്തിലും പറഞ്ഞു തരും ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ സച്ചരിത്രങ്ങൾ പാടുക ശൃണ്വന്തി ബാലചരിതാനിച ശന്തമാനി സുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സച്ചരിത്രങ്ങൾ പാടുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിൽ നമ്മളും ഈ വിശേഷപ്പെട്ട സുദിനത്തില് ജന്മാഷ്ടമി സുദിനത്തില് ആരംഭിച്ചു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് അല്ല ഇത് തുടങ്ങിയത് ജന്മാഷ്ടമി സുദിനത്തിൽ നമ്മൾ മുഴുവനായിട്ടും കൃഷ്ണഗാഥയൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യാം എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ അവസരം കൊടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള പുനരാലോചന നടത്തിയപ്പോഴാണ് ഒരു ഏഴ് ദിവസത്തെ യജ്ഞമാകുമ്പോൾ ആ സപ്താഹം എന്നുള്ളതിന്റെ മഹത്വം കൂടി അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ ഏഴ് ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ സച്ചരിത്രം പാടാമെന്ന് വിചാരിച്ചു അപ്പോഴും ഈ ആളുകളുടെ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ മാനിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം താല്പര്യമുള്ളവരെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചന കൂടി വന്നത് എങ്ങനെ ഒരു ആലോചന എന്താ ഇങ്ങനെ എന്താ
വൈകുന്നേരങ്ങളിലായിട്ട് നടത്താമെന്നും ഇപ്പോൾ ധൈര്യമായിട്ടാണ് ഒരു 8 വരി ബാക്കിയുണ്ടെങ്കിൽ ആർക്കും പേടിക്കാനില്ല ഇനിയിപ്പോൾ 800 വരി ചൊല്ലാൻ തയ്യാറായിട്ടാണ് ആരുള്ളത് സജ്ജനങ്ങളുള്ളത് എത്ര സമയം വൈകിയാലും കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു രാമായണത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് നാളെയോ മറ്റോ വൈകുന്നേരം തുടങ്ങാം എല്ലാവരും ക്ഷീണിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴാണ് എത്ര സമയമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വൈകിട്ട് സമർപ്പിച്ചത് ഇപ്പോഴിവിടെ ഇതൊരു എളിയ സമർപ്പണമായിട്ട് ഭഗവാൻ അനുഗ്രഹം കൊടുത്ത ലീലയാണ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു സുദാമ ചരിതത്തിന് ശേഷമൊക്കെ ശ്രുതദേവനെ അനുഗ്രഹിച്ച ചരിത്രം പറഞ്ഞു വേദങ്ങൾ പോലും ഭഗവാനെ അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു എന്നൊക്കെ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നേ ഉള്ളൂ അത് മതിയല്ലോ നമുക്കത് മതിയല്ലോ ധാരാളമായിട്ട് ഒരു ശ്രുതിഗീത എന്ന് പറയും ദുരവഗമാത്മതത്വ നിഗമായ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള ശ്രുതിഗീത ഭാഗവതത്തിലുണ്ട് അതിശ്രേഷ്ഠമാണ് ഇത് തന്നെയാണ് ഭട്ടതിരിപ്പാടും പറഞ്ഞത് നിഗമ ശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം വേദങ്ങള് അനേകായിരം ശ്ലോകങ്ങൾ കൊണ്ട് സ്തുതിച്ചു എന്നിട്ടും അസ്പഷ്ടം അനേകായിരം സ്തോത്രങ്ങൾ കൊണ്ട് വേദങ്ങൾ സ്തുതിച്ചു നിഗമ ശത സഹസ്രേണ നിർഭാസ്യമാനം എന്നിട്ടും അസ്പഷ്ടം ദൃഷ്ടമാത്രേ അസ്പഷ്ടമാണത് പക്ഷെ കാണുന്ന സമയത്ത് ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്തഭാഗ്യം ജനാനാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പുരുഷാർത്ഥം ജനന മരണം എന്നുള്ള അവസ്ഥ ഇല്ലാത്ത രീതി മോക്ഷത്തിലേക്ക് എത്തുന്ന വിശേഷപ്പെട്ട സ്വരൂപമാണ് ആ സച്ചിദാനന്ദ സ്വരൂപം ആ ഭഗവാൻ തന്നെയാണ് ദ്വാരകാധീശനായിട്ടും ഭൂലോക വൈകുണ്ഠത്തില് ശ്രീ ഗുരുവായൂരപ്പനായിട്ടും ഒക്കെ പരിലസിക്കുന്നത് അമ്പാടിക്കണ്ണനായിട്ടും ഏതൊരു രൂപത്തിലാണ് ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ ആയിരം ആയിരം ലീലകളാളിക്കൊണ്ട് സകലരെയും ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന ആ ഭഗവാന്റെ സച്ചരിത്രം കാണാനിടവരികയാണെങ്കിൽ കേൾക്കാനിടവരികയാണെങ്കിൽ സച്ചരിത്രം കേൾക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കാണലാണ് കേട്ടോ ധ്യാനയോഗത്തിൽ നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെ ഭഗവാന്റെ ദിവ്യ ചരിത്രം കാണലാണ് എങ്ങനെ വാക്കുകളിലൂടെ കാണൽ അതാണ് നേരത്തെ പറഞ്ഞത് കാലിൽ ചീലമ്പും നടക്കുന്ന ബാല ഗോപാലനെ കാണാകേണം അങ്ങനെയുള്ള ശ്രുതിഗീതയിലൂടെയും അനേകമനേകം കഥാഭാഗങ്ങളിലൂടെയും വിവരിച്ച് ഉദ്ധവന് ഉപദേശം കൊടുക്കുന്നതായിട്ട് പറയുന്നു ഒടുവിലായിട്ട് അല്ലെ എല്ലാം കഴിഞ്ഞു പോകുന്നതിന് കുറച്ചു മുമ്പായിട്ടാണ് ഉദ്ധവന് ഉപദേശം കൊടുക്കുകയും തന്റെ സ്വർണമെതിയടികൾ നൽകിയിട്ട് ഭഗവാൻ ബദരി ആശ്രമത്തിലേക്ക് ഉദ്ധവനെ യാത്രയാക്കുകയൊക്കെ ചെയ്യുന്ന രംഗം അതൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയിൽ തന്നെ യാദവ വംശത്തെ മുഴുവനും പ്രഭാസ തീർത്ഥക്കരയിൽ സോമനാഥന്റെ പുണ്യസങ്കേതത്തിലേക്ക് അയക്കുന്ന രംഗം അവിടെ ആ വിശേഷപ്പെട്ട ത്രിവേണി സംഗമത്തിൽ സ്നാനമൊക്കെ ചെയ്ത് ഭഗവാൻ അങ്ങനെ തയ്യാറായി ആൽച്ചുവട്ടിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെയാണ് ജര എന്ന പേരായിട്ടുള്ള വേടൻ നമ്മൾ രാമായണത്തിന്റെ ഒരു അനുസ്മരണം കൂടിയാണ് ബാലിയുടെ ജന്മം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ജര എന്ന പേരായിട്ടുള്ള വേടൻ അദ്ദേഹത്തെ കാരണമാക്കുകയാണ് ഭഗവാൻ വരാൻ വേണ്ടിയിട്ട് കുറെ പേര് പ്രാർത്ഥിച്ചു ചില കാരണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഇവിടുന്ന് പോകാൻ ഒരു കാരണം വേണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഇരുമ്പുലക്കയും അതിന്റെ രാഗി പൊടിച്ച പൊടിയൊക്കെ കൂടി സമുദ്രത്തിലെറിയുക അവരൊക്കെ കൂടിയിട്ട് ആരും ഭഗവാനൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക അവസാനം ഒരു കഷ്ണം അരമ്പിടിക്കാത്ത കഷ്ണം സമുദ്രത്തിലിട്ടു അതാണ് ഒരു മത്സ്യം വിഴുങ്ങി മുക്കുവന്റെ വലയിൽപ്പെട്ടു മത്സ്യത്തെ കീറിയ സമയത്ത് ഉരുക്ക് കഷ്ണം കിട്ടി ഇതാണ് ഇരുമ്പ് പണിക്കാരനായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ആലയില് രണ്ട് മുക്കാലിന് വിറ്റു അതെടുത്തിട്ട് ശരത്തിന്റെ അറ്റത്ത് പിടിപ്പിച്ചു വെച്ചു ഉരുക്ക് കഷ്ണം അതാണ് ജര മൂന്ന് മുക്കാലിന് വാങ്ങുന്നത് നമ്മളങ്ങനെ സങ്കല്പിക്കുക അല്ലേ ഇത്തിരി ലാഭത്തോടുകൂടി വാങ്ങി കയ്യിൽ വെച്ചു ഇതാണ് മൃഗാസ്യാകാരം തച്ചരണം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വജ്രാങ്കുശധ്വജ സുദർശന ലാഞ്ചനാഢ്യമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങള് ആ ആലിലയുടെ ഇടയിലൂടെ ചലിക്കുന്നത് കണ്ടപ്പോൾ മാനിന്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് വളരെ അകലത്തിൽ വെച്ച് അമ്പ് തൊടുത്തു വിട്ടു ജര അത് ഭഗവാന്റെ പാദത്തിലാണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്
ആ ബാണം ചെന്ന് തറച്ചത് എവിടെയാണെന്ന് ഏത് മൃഗത്തിലാണെന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അത് ഭഗവാന്റെ പാദത്തിലാണെന്ന് മനസ്സിലായത്. അപ്പോഴത്തന്നെ കാൽക്കൽ വീണു, കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഭീതനായി നിന്നെഴും വ്യാധനോടന്നേരം പ്രീതനായി ചൊല്ലീനാൻ മാധവൻ താൻ. അങ്ങനെ ഭീതനായിട്ട് പറഞ്ഞു, എനിക്ക് തക്ക ശിക്ഷ തരണേ ഭഗവാനെ. ഈ മഹാപാതകത്തെ, ഞാൻ ചെയ്ത മഹാപാതകത്തെ ക്ഷമിക്കണേ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴ് ഇവിടെ നമുക്ക് പറയുന്നത് മാത്രം ഇപ്പോഴും എടുക്കുന്നുള്ളൂ. ഭാഗവതത്തിൽ പറഞ്ഞത് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൽപ്രിയമായ തീ ചെയ്തതു നീ ഇപ്പോൾ വിപ്രിയമൊന്നു ഭയപ്പെടേണ്ട, വിപ്രിയമെന്നു ഭയപ്പെടേണ്ട, അല്പമായുള്ളൊരു മൽപ്രിയത്തിൻ ഫലം അല്പമായല്ല താൻ വന്നു ന്യായം, ഇപ്പോഴേ തന്നെ നീ സ്വർഗത്തിൽ പോകണം, മൽപ്രിയം ചെയ്യുന്നോരെന്നു ന്യായം. ഈ 125 വർഷത്തെ ദിവ്യലീലകള് ഗോലോകത്ത് നിന്ന് വന്ന് ഞാൻ ദാ ഇവിടെ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പരബ്രഹ്മം പൂർണ്ണ ബ്രഹ്മമാണ്. അങ്ങനെയുള്ള പൂർണ്ണ ബ്രഹ്മത്തെ നമ്മൾ അനുസ്മരിച്ചതാണ്, ബ്രഹ്മാവ് പോലും നമസ്കരിച്ചു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മാവ് പോലും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ഭഗവാൻ, വൃന്ദാവനത്തിൽ വെച്ച് നമസ്കരിച്ച ആ ഭഗവാന്റെ പാദത്തിൽ ഞാനിത് ചെയ്തില്ലേ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, എന്റെ സങ്കല്പമാണ്, എന്റെ ഈ ലീലയ്ക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്ത ആളാണ് അങ്ങ് എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ, ഒരു കാരണം വേണ്ടേ, അത് അങ്ങ് ഉണ്ടാക്കി തന്നു. എന്റെ പ്രിയം ആണ് അംഗീകരിച്ചിരിക്കുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എന്റെ പ്രിയം ചെയ്യുന്നവരെ എവിടെയാ ഞാൻ പറഞ്ഞുവിടുക, മൽപ്രിയം ചെയ്യുന്നോരെന്നു ന്യായം. എവിടെ പോകണം, സ്വർഗത്തിൽ പോകണമെന്നു ന്യായം, സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇതാ സ്വർഗത്തിലേക്ക് ഞാനിതാ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടലോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതാ വരട്ടെ എന്ന് സങ്കല്പിച്ചു. പ്രത്യേക രീതിയിലുള്ള ദിവ്യരഥത്തിൽ ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വെച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെയാണ് മിനിയാന്നൊക്കെ സൂചിപ്പിച്ച കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്തകണയാൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ ചെയ്ത കാര്യമശേഷവും ജഗൻ മോഹനം മോഹനം. കണ്ണന്റെ ദിവ്യലീലകളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അന്ന് ആ കൽത്തുറുങ്കിന്ന് ദിവ്യലീലകൾ കാട്ടിത്തുടങ്ങി, അത്ഭുതം പ്രകടിപ്പിച്ചു. അങ്ങനെ അത്ഭുത ബാലകനായി. ഈ ബാലകന്റെ ബാലകന്മാരാണ് നമ്മളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അത്ഭുതം കാണിച്ച ഒരു കൊച്ചുകുട്ടി, അതാണ് ആര്, കണ്ണൻ കപടഗോപാലൻ. അങ്ങനെയുള്ള ആ കണ്ണന്റെ കുട്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും. ഭഗവത്ഗീതയിൽ പറയുന്നു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, എന്റെ അംശമല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ആ ഒരു ഭാവത്തില് ഇന്നതാ ഈ ജരയ്ക്ക് പോലും അനുഗ്രഹം കൊടുത്തു. അന്ന് മറ്റൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, സ്തുതികളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്, കേട്ടിട്ടുണ്ടാവില്ലേ. ഈ നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മഞ്ജരി വൃത്തം എന്ന് പറഞ്ഞില്ലേ, മൃഗാസുര കഥ, അതൊക്കെ മഞ്ജരി വൃത്തത്തിലായിരിക്കാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ചില സമയത്ത് ആകപ്പാട് ഒരു മാറ്റം വന്നത് കൃഷ്ണഗാഥയിൽ നേരത്തെ അത് വായിച്ചിട്ടുണ്ടാവും, ഇവിടെ ഉള്ളവരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോ അതിമനോഹരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർമ്മിക്കുക അത്രയേ ഉള്ളൂ. ഉദ്ധവോപദേശത്തിന് തൊട്ട് മുമ്പായിട്ട് അതിനു മുമ്പ് കുറേ സ്തോത്രങ്ങള്, ചരിതാമൃത വിശദീകൃത ഭുവനാഖില വസതേ നിരുപാധിക നിയതം തവ തിരുമൈ പരികലയെ യദുനന്ദന മുഖ പങ്കജ പരിനിന്ദിത വിലസൽ ശിമൽമണ്ഡല പരിമണ്ഡിത. എല്ലാം ഒരു പ്രത്യേക രീതിയില് അവിടെ സ്തുതിക്കുന്ന രംഗം. ഭൂമണ്ഡല സതതം വ്രജ മന്ദിര മുനി മന്ദിത ചരണാംബുജ ശരണം.
അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറേ പേർക്കത് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവും. ഇനിയും അത് വായിക്കുക. നാളെ കഴിഞ്ഞാലും ഒന്നുമില്ല, ഇന്ന് കഴിഞ്ഞാലും വായിക്കുന്നതിനൊന്നുമില്ല. എത്ര ദിവസം വേണമെങ്കിലും വായിക്കാം. അത് നമ്മുടെ ഭഗവാന്റെ അതുപോലുള്ള കീർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് ചൊല്ലിയിട്ടിട്ടുണ്ടായിരുന്നു രണ്ടു വരി. എനിക്ക് അത്രക്കൊന്നും അത് പരിചയമില്ല. മുഴുവൻ വരികൾ ഇവിടെയാണെന്ന് കാണുന്നില്ല. അമ്പാടി തന്നീലോരോ മന കൃഷ്ണ അൻപോടെ നീ എന്നിൽ കനിയേണേ കൃഷ്ണ ചൊല്ലിയിട്ടുണ്ടല്ലോ. ആ ഒരു ഈണത്തിൽ വേണമെങ്കിൽ ഇത് ചൊല്ലാമെന്നുള്ളത് മുമ്പ് പ്രായമുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ട്, ഇങ്ങനെ ചൊല്ലുന്നു കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഏതിലുള്ളതാണ് കൃഷ്ണഗാഥയിൽ. നമ്മൾ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓ ഇത് വായിക്കാൻ പറ്റില്ല. നിറയെ നക്ഷത്ര ചിഹ്നമൊക്കെ ഇട്ടിട്ട് ഒരു പഴയ സാധനം, ഇതെങ്ങനെയാ വായിക്കുക. അതുകൊണ്ട് അത് മാറ്റി വെച്ചതാണെങ്കിലും പിന്നീടാണ് അതിന്റെ മഹത്വമൊക്കെ മനസ്സിലായത്. കമലാകര പരിലാളിതകളി വിരവോടഥ തൊഴുതീടിന സമയേ വിവിധാഗമ വജസാമപി പൊരുളാകിന ഭഗവാൻ വിദുശേഖരനുപഗമ്യ ച മധുസൂദന സവിധേ ദ്വിജശാപജദ്വിപദാണ്ടൊരു നിജവംശവുമഖിലം വ്രജിനാർണവസലിലേ പരമവപാത്യ സഹസ അവശേഷിതമവനീഭരമഖിലം പരമഴകോടവനോദിതമലിവോടെഴും അവനോടയമവതൽ പറഞ്ഞു ഭഗവാനോട്. ബ്രഹ്മാദിദേവന്മാരൊക്കെ അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അവിടെ ഒരു 12 സ്തോത്രങ്ങൾ അതിവിശേഷമാണ്. ദ്വാദശാദിത്യന്മാരെ പോലെ ശോഭിക്കുന്ന 12 സ്തോത്രങ്ങളാണ്. ആ സ്തോത്രത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, യാത്രാവസാന വേളയിൽ 125 വർഷം ദിവ്യലീലകൾ ആടിയിട്ട് രംഗത്ത് നിന്ന് അല്ലെ അണിയറയിലേക്ക് മറയുന്ന ഭഗവാൻ അദ്ദേഹത്തിന്റെ സേവനമൊക്കെ കിട്ടിയല്ലോ വേണ്ടതുപോലെ. അപ്പൊ അവർക്കൊരു മംഗളപത്രം കൊടുക്കുന്നത് പോലെയാണ് ഈ 12 ശ്ലോകങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഒന്ന് മനസ്സിലാക്കുക. ഒന്നേ ഉള്ളൂ, ഭഗവാനെ അവിടുന്ന് പറയുന്നതാണ് ഇതുവരെ ആ ബ്രഹ്മാദിദേവന്മാര് സ്തുതിക്കുന്ന ഈ സമയം വരെ ഈ പ്രപഞ്ചത്തിൽ സകലരെയും ശുദ്ധീകരിക്കുന്ന തീർത്ഥം ഗംഗ ആണ്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഗംഗാതീർത്ഥ ത്രിലോക പാവനയായ ഗംഗയാണ്. പക്ഷെ ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം വാക്കുകള്, ബ്രഹ്മാദിദേവന്മാര് പറഞ്ഞതാണ്. മഹാദേവനും പാർവതി ഒക്കെ ഉണ്ട്. എന്താണ് പറയുന്നത് എന്നറിയോ, ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ലോകത്തില് സകല ജനങ്ങളെയും ശുദ്ധീകരിക്കുന്ന തീർത്ഥങ്ങളിൽ ഒന്നാം സ്ഥാനം ഭഗവാന്റെ സച്ചരിത്രത്തിനാണ്. ഗംഗയ്ക്ക് എത്രാമത്തെ സ്ഥാനമായി ഇന്ന് മുതല്? ഈ ഭഗവാന്റെ സച്ചരിത്രം വന്നതോടുകൂടി രണ്ടാം സ്ഥാനത്തേക്ക് ഗംഗ മാറി. ഗംഗയ്ക്ക് മഹത്വം കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു ഒരു ഒന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഒന്ന് വരച്ച മറ്റ് രണ്ടാം സ്ഥാനത്താവുമല്ലോ. അത്രയും ഉണ്ടായിട്ടുള്ളൂ, ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഒരാൾക്ക് അങ്ങ് വേണ്ടത്ര മാർക്ക് കൊടുത്തു, 90 കൊടുത്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതുപോലെ വന്നിട്ടുള്ളൂ. ഭഗവാന്റെ സച്ചരിത്രത്തിന് കാർവർണ്ണനുണ്ണിതൻ ദിവ്യ ചരിതാമൃതം കൽമശാപകം ജന്മസാഫല്യമേകിടാൻ ഈ മട്ടൊന്നില്ല മന്നിതിൽ. ബ്രഹ്മത്തിലേക്ക് എത്തേണ്ടവർക്ക് കൂടി ശ്രദ്ധിക്കുക, ബ്രഹ്മത്തിലേക്ക് എത്തേണ്ടവർക്ക് കൂടി ഇനി ആരാണ് ബ്രഹ്മം? നമ്മൾ അന്നൊരു ഭാഗവതത്തിന്റെ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. വില്ലുമംഗലം സ്വാമി ആരുടെ ശ്ലോകത്തിലൂടെ ഉദാഹരിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മത്തെ കാണണമെങ്കിൽ അമ്പാടിയില് വിശേഷപ്പെട്ട നന്ദഭവനത്തില് മറിച്ചിട്ടിരിക്കുന്ന ഉരലിൽ കെട്ടിയിരിക്കുന്ന കയറ് പിടിച്ചു പിടിച്ചു പോകുന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിടിച്ചു പിടിച്ചു പോയാൽ അതിന്റെ അറ്റത്ത് ഒരു ഒരു കട്ടയുണ്ട്, നീലക്കട്ട. അതിനാണ് എന്ത് പറയുന്നത്? കല്ലുവേണോ നീല നിറം കോലും നല്ല കല്ലുവേണോ മല വൈരി പേരോലും കല്ലുവേണമോ. അതാണ് നീലക്കല്ല് എന്ന് പറഞ്ഞത്. കുറെ ആൾ വ്യാഖ്യാനം വേണമെന്ന് പറഞ്ഞു. ഇതിനെന്തിനാ വ്യാഖ്യാനല്ലേ? ഇത് തന്നെയാണ്, ഈ ഭഗവാൻ തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. ഇനി ഒരു അതിനൊരു വ്യാഖ്യാനേ പറയാനുള്ളൂ, മറ്റൊരു വ്യാഖ്യാനില്ല, അനുപമിതമാണ്. എന്നാലൊരു വ്യാഖ്യാനുണ്ട്. എന്താണ്? വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ സൗന്ദര്യത്തിന്റെ സത്തായ കൃഷ്ണ ഇന്ദൂചൂടനും ബ്രഹ്മവുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ ആടി പാടി വരുന്നോരു നിന്റെ മോടി
തേടി തേടി വലഞ്ഞു ഞാൻ കണ്ണാ ഓടി വന്നിടുകൻ മുൻപിൽ വേഗം അങ്ങനെയാണ് ആ വൃന്ദാരണ്യത്തിന്റെ മുഴുവൻ സത്തായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് സച്ചിദാനന്ദ കട്ടയായിട്ടുള്ളത് ഇത് തന്നെയാണ് ഋഷീശ്വരന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് അനേകം അനേകം പുരാണങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നത് ഈ ഓടക്കുഴൽ വിളിക്കുന്ന ഭാവുണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള ആ വേണുഗാനമൂർത്തിയുടെ സ്വരൂപം വൃന്ദാവനത്തിൽ ചെന്നിട്ട് ഒരു ഒരു വൃക്ഷം കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ നിന്ന് ചെവി വെച്ച് കുറേ സമയം മനസ്സിനെ ഏകാഗ്രമാക്കി കുറച്ച് ഓങ്കാരമൊക്കെ ജപിച്ച് ചെവി വെച്ച് കഴിഞ്ഞാല് അവിടെ എന്തുണ്ട് ആ വംശി ഭട്ടിന്റെ അവിടെ വെച്ച് നമുക്ക് എന്ത് കേൾക്കാൻ സാധിക്കും ആ ഓടക്കുഴൽ നാദം അല്ലേ ആ ഭഗവാന്റെ താളമേളന മനോഹരം എന്നുള്ള ആ വിശേഷപ്പെട്ട രംഗങ്ങളൊക്കെ ആ വൃക്ഷത്തിൽ ഇന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ലീലകളുടെ മഹത്വം നമ്മളൊന്ന് ഓർക്കുക ഭഗവാൻ ഈ പറയുന്ന ഓടക്കുഴൽ വിളിച്ച കൃഷ്ണനെ അതാണ് സച്ചിദാനന്ദ ബ്രഹ്മം എന്ന് പറയുന്നത് കേട്ടോ അതൊന്ന് ഉറപ്പിക്കുക മനസ്സിൽ അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ട വേറെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗുഹയിൽ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ശേഷു ബ്രഹ്മഋഷി പോലും ആ ധ്യാനം വേണ്ട എന്ന് വിചാരിച്ച് കഥ പറയാൻ വന്നത് ഈ വേണുഗാന വർണ്ണന കേട്ടിട്ടാണ് ബർഹാപീഠം നടവരവു കർണയോ കർണികാരം വിഭ്രദ്വാസ കനക കപിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോ അധരസുധയാ പുരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീത കീർത്തി ചലിക്കുന്ന വസ്തുക്കളെ ചലനമില്ലാതാക്കി ഭഗവാന്റെ വേണുഗാനം ചലിക്കാത്ത വസ്തുക്കൾക്ക് ചലനം ഉണ്ടാക്കിയെങ്കിൽ ഇത് തന്നെയാണ് പൂർണ്ണ ബ്രഹ്മം ആ പൂർണ്ണ ബ്രഹ്മം അത് വെറുതെ ബ്രഹ്മാവൊന്നും പറയില്ലല്ലോ ബ്രഹ്മാവ് പറഞ്ഞു എന്താണ് ഈ വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഈ ഇടയ പെൺകുട്ടികളാണ് എന്തുകൊണ്ടെന്നറിയോ അല്ലെങ്കിൽ ഈ യാദവ വംശത്തിൽപ്പെട്ടവരാണ് എന്തുകൊണ്ടാ ഇവിടെയല്ലേ ആര് ജനിച്ചിരിക്കുന്നത് പൂർണ്ണം ബ്രഹ്മ സനാതനം അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ കാണണമെങ്കിൽ ആരെ കാണുക കണ്ണനെ കാണുക അതുകൊണ്ടല്ലേ വിഷുവിന് കണി കാണുന്നത് അടുത്തൊരു വർഷത്തേക്ക് വേണ്ടി കണി കാണുന്ന രൂപം ആദ്യവിധാവണമെന്ന് പറയാൻ കാരണം ഈ ഗുരുവായൂർ ഇത്രയും മാത്രം ആളുകളെ ആകർഷിക്കുന്നതിന്റെ കാരണം ഒക്കെ എന്താണ് ഈ സ്വരൂപത്തിൽ കാണണം ഇനി നിങ്ങൾക്ക് ബ്രഹ്മത്തെയാണ് കാണേണ്ടതെന്ന് വിചാരിക്കൂ ഇതല്ലേ തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഇത് തന്നെയാണ് ഈ ശീലകത്ത് ശോഭിക്കുന്ന ആ സ്വരൂപം തന്നെയാണ് പരബ്രഹ്മം ഇനി ഒന്നും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മദശിഖി പിഞ്ച അലങ്കൃത മഹനീയ കോല വിദിത മുഗുരേ മാനസസം ചരരേ ബ്രഹ്മണി മാനസസം ചരരേ മദശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ മദശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ മഹനീയ കോല വിദിത മുഗുരേ മാനസസം ചരരേ ബ്രഹ്മണി മാനസസം ചരരേ മനസ്സേ ബ്രഹ്മത്തിലേക്ക് ചരിക്കൂ മനസ്സേ ബ്രഹ്മത്തിലേക്ക് ചരിക്കൂ മനസ്സേന്നാ പറയുന്നത് മനസ്സിനോട് ഏതാണ് ബ്രഹ്മം ഈ പീലിത്തിരുമുടി ചൂടി അതിസുന്ദരമായ മന്ദഹാസത്തോട് കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിലേക്ക് ചരിക്കൂ മനസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് സുധാമാവൊക്കെ ദ്വാരകയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ സച്ചരിത്രം നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലധികം ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല ഭക്തനായി നിന്നുള്ളോരുദ്ധവർക്കായിട്ടു മുക്തിയെ തന്നെയും നൽകി നന്നായി യാതനായി മേവിനൻ യാദവന്മാരുമായി പൂതന തന്നുടെ ഘാതകന്ദൻ ഇങ്ങനെയൊക്കെ ഉദ്ധവോപദേശത്തെ കൂടി സ്മരിച്ചു നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഉദ്ധവോപദേശമാണ്
ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭഗവത്ഗീതയേക്കാൾ ഒരുപാട് ഉപദേശങ്ങളാണ് ഉദ്ധവ ഉപദേശത്തിൽ ഉള്ളത്. എല്ലാം കേട്ട് ക്രിയായോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്ന് ആത്മതത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു, പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു. എല്ലാം ബോധ്യപ്പെട്ട ഉദ്ധവന് ആ വിഷമുണ്ട് പിരിയാൻ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സ്വർണ്ണ മെതിയടികൾ കൊടുക്കുന്നത്. അതെടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞ ശിരസിൽ വെച്ച് നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാതിമാം യഥാ ത്വത്സരണം ഭോജേ രതിസ്യാൽ അനപായിനി. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാതിമാം യഥാ ത്വത്സരണം ഭോജേ രതിസ്യാൽ അനപായിനി. ഒരിക്കലും ഇളകാത്ത ഭക്തി അവിടുത്തെ പാദാരവിന്ദത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് വീണ്ടും വീണ്ടും പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ നിറഞ്ഞ കണ്ണുകളിലൂടെ ഭഗവൽ സ്വരൂപത്തെ കേശാദിപാദം പാദാദികേശ് അങ്ങനെ കണ്ടു, അങ്ങനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. തദസ്തം അന്തർഹൃതി സന്നിവേശ മഹാഭാഗവതോ വിശാലം. ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. ഇവിടെ ഉണ്ട് ഭഗവാൻ, പിന്നെ എവിടെയും പോകുന്നില്ലല്ലോ. ഹൃദയത്തില് പ്രകാശിക്കട്ടെ എന്നുള്ള ഭാവത്തോടുകൂടി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തതോടുകൂടിയിട്ടാണ് ഉദ്ധവന്റെ പിന്നീട് അങ്ങോട്ടുണ്ടായ യാത്ര, ബദരി യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ യാദവ വംശം മുഴുവനും മദ്യം സേവിച്ച് എന്താണ് വീരമദ്യം സേവിച്ചു, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇവിടെ എന്തൊക്കെ പറയാറുണ്ട് സാധാരണഗതിയിൽ, ഇദ്ദേഹം നല്ല വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മൈരേയമായുള്ള വീരമദ്യം, ശാന്തരായുള്ളവർ മാനസ മന്ദിരം, ഭ്രാന്തരെ പോലെ എങ്ങായി കൂടി ഒച്ചപ്പെടാതെ പറഞ്ഞു നിന്നിടുന്നോർക്കുച്ചത്തിലായി ദേവാർത്തയെല്ലാം. ചാട്ടം തുടങ്ങിനാർ, ഓട്ടം തുടങ്ങിനാർ, പാട്ടും തുടങ്ങിനാർ പരമപ്പോൾ. ഇതകത്തേക്ക് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചെന്നപ്പോൾ അതുവരെ വളരെ സാവധാനത്തിൽ പറഞ്ഞവരൊക്കെ ഉച്ചത്തിൽ എങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാം മാനസം ഭ്രാന്തമായി, കുപ്പിയിൽ നിന്ന് ഒഴിച്ചു കുടിച്ചു, പാത്രത്തിലാണോ ഉണ്ടായതെന്ന് അറിയില്ല. അങ്ങനെ ആ മദ്യത്തോട് കൂടിയിട്ട് തന്നെ യദുകുലം മുഴുവനും തമ്മിലടിച്ച് കലഹിച്ചു കഴിഞ്ഞു. ബലരാമസ്വാമിക്കും കിട്ടി, മധ്യസ്ഥം പോയവർക്കും കിട്ടി. ഒടുവില് ഭഗവാന്റെ ആ യാത്രയ്ക്ക് മുമ്പായിട്ട് താൻ തയ്യാറാവണം എന്ന് വിചാരിച്ചിട്ട് ബലരാമസ്വാമി സമുദ്രതീരത്ത് വെച്ച് ആ അങ്ങനെ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി. ഇത്രേ പറയാനുള്ളു, സ്വധാമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോലോകത്തിലേക്കാണോ, നമുക്കിന്നും രഹസ്യമായിട്ടുള്ളതാണ് ഭഗവാന്റെ സ്വധാമ ഗമനം എന്ന് വിചാരിക്കും. കാരണം ഒന്നും പിടികിട്ടില്ല. ബ്രഹ്മാതിദേവന്മാരൊക്കെ സ്തുതിയൊക്കെ കഴിഞ്ഞ് ആകാശമാർഗത്തിൽ തയ്യാറായിട്ട് നിന്നു. സ്വർഗത്തിലൂടെ വന്നിട്ടല്ലേ എന്തായാലും പോവാതിരിക്കില്ലല്ലോ, അവിടെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും ഭഗവാനെ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? ഭഗവാൻ അപ്പോഴെ തന്നെ സങ്കല്പിച്ചു, ഈ ഉദ്ധവനൊക്കെ ഇങ്ങനെ എത്ര ദിവസമായി ബഹളം വെക്കുന്നു, ഇങ്ങനെ പോകരുത് പോകരുത് എന്ന് ഇപ്പോഴും വീണ്ടും പറഞ്ഞു. പക്ഷേ പോയേ പറ്റുമെന്ന് ഞാനും പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് സങ്കല്പിച്ചിട്ട് ഭഗവാൻ തന്റെ ദിവ്യസ്വരൂപത്തെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഇതാ വാങ്മയീ സ്വരൂപമായിട്ട് അങ്ങോട്ട് ലയിപ്പിച്ചു. അപ്പോഴാണ് ഭാഗവതത്തിലെ ഓരോ അക്ഷരവും സ്വാദു സ്വാദു അക്ഷരം സ്വാദു പദം എന്നൊക്കെ, കാരണം ചൈതന്യത്തിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കൊച്ചു പശുക്കുട്ടിയെ അവിടെ ഉപയോഗിച്ച് നേരത്തെ 3 വയസ്സുള്ള പശുക്കുട്ടിയെ നക്കി തുടക്കുന്നു അമ്മമാര്. കാരണം ഭഗവൻ തന്നെ സ്വരൂപം ധരിച്ചപ്പോ വത്സസ്തയം കഥയിൽ പറയുന്നുണ്ട്. ഈ ഭാവമൊക്കെ മാറി വരുമല്ലോ, സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്റെ ദിവ്യ ചൈതന്യത്തെ സമർപ്പിച്ചതാണ് ഒരു അത്ഭുതം അല്ലെ, നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു അത്ഭുതം. ഇദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തതൊക്കെ, ജരയ്ക്ക് കൊടുത്തതൊക്കെ വേറെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അത്ഭുതം കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇരിക്കുന്നത്. കാരണം ഭാഗവതത്തിന്റെ പ്രസക്തി, അതുകൊണ്ടാണ് ഭാഗവതം നമ്മൾ കേൾക്കണം പഠിക്കണം എന്ന് പറയുന്നത്. ശ്ലോകം പഠിച്ചാലും ശ്ലോകപാദം പഠിച്ചാലും ശ്രേഷ്ഠമാണ് എന്നൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്.
അതൊക്കെയാണ് ഈ നാലാമത്തെ അധ്യായത്തിലും മൂന്നാമത്തെ ഇതിലും നാലിലും അഞ്ചിലും ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞു തരും. എന്നിട്ട് ഈ ശ്ലോകങ്ങളൊക്കെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണെന്നൊക്കെ തെളിയിക്കുന്ന ശ്ലോകങ്ങളൊക്കെ ആറാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞു തരും. അതുകൊണ്ടാണ് മഹാത്മ്യം വിസ്തരിച്ച് പഠിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കണം, ഭാഗവതത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോഴ് നാലാമത്തെ അധ്യായം ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതെല്ലാവർക്കും കിട്ടും, അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. എങ്ങനെയുള്ളവർക്ക്? യോഗവും ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണെന്ന് അറിയും ഇതിൽ വന്നിട്ട് യോഗം ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റ് ആവേണ്ടി വന്നത്? ഇന്നത്തെ ഇതല്ലല്ല, ഇതിൽ വന്നിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കാന്ന് പറഞ്ഞു. ഏ, അതൊന്നും വേണ്ട, ലിങ്ക് കിട്ടുന്നില്ല എന്നാ ലിങ്ക് അയച്ചു തരാന്ന്. ഏ, അതൊന്നും വേണ്ട, എനിക്ക് എന്തൊക്കെയോ തിരക്കുണ്ട്. ആ തിരക്കുള്ളവർ ആരാണെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് എന്നെ ഇതിൽ ചേർക്കണം, എനിക്ക് ഇതിൽ വലിയ താല്പര്യമാണ്, ഇത് ജന്മാന്തര സുഹൃതാണെന്ന് പറഞ്ഞവർ ഈ ശ്ലോകം കേട്ടപ്പോ പോയി. അപ്പൊ തന്നെ എന്താണ് അർത്ഥം അറിയോ? ഒരു മാസം പോലും നിൽക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ അർത്ഥം, ഭാഗ്യബന്ധം പ്രസൂയേതാ മാശൂരം മാചപണ്ഡിതം. പണ്ഡിതനായതുകൊണ്ടോ അല്ലെങ്കിൽ ശൂരനായതുകൊണ്ടോ നോക്കില്ല, ഭാഗ്യം ഉണ്ടാവണം, ആ ഭാഗ്യം വേണം. ഒന്നും വേണ്ട, ചെറുതായിട്ട് 25 പൈസയുടെ പൂന്താനത്തിന്റെ ആ അതിമനോഹരമായ കണ്ണീരിൽ ചാലിച്ച ഈരടി കേൾക്കാനും ഭാഗ്യം വേണം. പൂന്താനത്തിന്റെ ഈരടി കേൾക്കണമെങ്കിലും ഭാഗ്യം വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ കൃഷ്ണഗാഥ കേൾക്കാൻ കിട്ടിയിരിക്കുന്നത്. പുസ്തകം ഇല്ലാത്തവര് പുസ്തകം വാങ്ങിച്ചിട്ടും ആ മുറുകെ പിടിക്കുക. എപ്പോഴും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുക, എന്താണ്, ATMലുള്ള ധനം പോലെയാണെന്ന് അർത്ഥം ഈ PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോയ ആവശ്യ സമയത്ത് നമുക്കത് കിട്ടാൻ അല്ലെ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്കൊരു പുസ്തകം, ഒരു ഗ്രന്ഥം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. എത്രയോ കാശ് നമ്മൾ കളയുന്നു, ആ കൃഷ്ണഗാഥ ഭാഗവതം ഉണ്ടാവണം, സംശയമില്ല, എന്തായാലും ഉണ്ടാവണം. അപ്പോൾ അതോടൊപ്പം തന്നെ കൃഷ്ണഗാഥ കൂടി ഉണ്ടാവണം എന്ന് ബോധ്യപ്പെടുത്തുന്ന രംഗമാണ് ശ്രീധരീയത്തിലൂടെ ഭാഗവതത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാം കേട്ട ശേഷം ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ സമീപത്ത് ചെന്നിട്ടുള്ള ഭഗവാൻ പ്രാർത്ഥിക്കും. വേലപ്പെന്തന്നുടെ ബാലപ്പോർ കൊങ്കതൻ മാലയച്ചാറൂറും മാറുള്ളോനെ പാലിച്ചോ കൊള്ളേണം പാരാതെ എന്നെ നീ നീലക്കാർ വർണ്ണരേ കൈതൊഴുന്നേൻ. ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞതൊക്കെ നീലക്കാർ വർണ്ണനെന്നാണ്. ഇവിടെ എന്താ ആ വലിയൊരു ബഹുമാനത്തോടുകൂടി മുന്നിലെത്തിയ സന്തോഷത്തോടുകൂടി പറയുന്ന രംഗം. എന്നതു ചൊല്ലി വണങ്ങി നിന്നിടുന്നോരെന്നൂടെ മേനിയിലെങ്ങും അപ്പോൾ കാർവർണൻ തന്നൂടെ കണ്ണിൽ നിറഞ്ഞൊരു കാരുണ്യവാരിയെ തൂകുകയാൽ കോൾമയിർ കൊണ്ടൊരു മേനിയുമായി ഞാൻ ആമോദം മേളിച്ചു മേവുന്നേരം ദാസനെന്നുള്ളതോ വന്നുതായല്ലോ നിൻ ഗാഥയെ നിർമ്മിക്ക കൊണ്ടു തന്നെ ഏതൊരു വേലയിലാക്കി നിന്നിടുന്നു നീതിയിലി നീവൻ തന്നെ ഇപ്പോൾ ദൂതന്മാരിങ്ങനെ ചോദിച്ച നേരത്ത പാതക വൈരിയായുള്ളവൻ താൻ മെല്ലവേ എൻ മുഖം നോക്കി നിന്ന നേരം ചില്ലിതൻ തെല്ലാലെ ചൊല്ലുകയാൽ ശ്രീഹരേ നാരായണ പ്രാഞ്ജലിയായ ഞാൻ പാഞ്ഞു ചെന്നേരം തോഞ്ഞു നിന്നിടുന്ന മോദത്താലെ പാതകം വേരറ്റ പാണിയെ കൊണ്ടവൻ പാദങ്ങൾ മെല്ലെന്നടുത്തു പിന്നെ നോറ്റു നിന്നിടുമൻ നോറ്റു നിന്നിടുമൻ മാറത്തു ചേർത്തു നിന്നേറ്റം തെളിഞ്ഞു പുണർന്നു മേന്മേൽ വാരിജ സംഭവൻ വാമനൻ പാദത്തെ വാരിയെ കൊണ്ടു പണ്ടെന്ന പോലെ ആനന്ദലോചന വാരിതൻ പൂരം കൊണ്ട് ആദരവോടു കുളിർപ്പിച്ചപ്പോൾ ദുസ്സംഗം വേറിട്ടു സൽസംഗിയാകുമെന്നുൽസംഗം തന്നിലേ ചേർത്തു പിന്നെ എൻ മനം തന്നിൽ പണ്ടുന്മേഷിച്ചുള്ളവ
ഉണ്മയോ എന്നതു നിർണയിപ്പാൻ കഥയിൽ ചൊന്നുള്ള രേഖകളോരോന്നേ ബോധ ബാധയെ കൈവിട്ടു നോക്കി നോക്കി മെല്ലെ മെല്ലെന്നു തലോടി നിന്നേരം പല്ലവം വെല്ലും ആ പാദങ്ങളെ പാണികൾ കീടുന്നൊരാനന്ദം പൂരിച്ചു വാണിടവേണമേ ദൈവമേ ഞാൻ പാണികൾ കീടുന്നൊരാനന്ദം പൂരിച്ചു വാണിടവേണമേ ദൈവമേ വേറൊന്നും അദ്ദേഹം പറഞ്ഞില്ല, അതിലധികം പറയാനില്ല. സ്വർഗത്തിൽ നിന്നാണ് പറഞ്ഞത്, അതും ഭഗവാന്റെ മുന്നിൽ നിന്നാണ്. അതുകൊണ്ട് കൃഷ്ണഗാഥ ചില പുസ്തകത്തിലൊക്കെ ആജ്ഞായ കോലഭൂപസ്യ എന്നൊക്കെ കാണുന്നത്, രണ്ട് പ്രിന്റച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും പറയാനില്ല. പിന്നെ നമുക്കത് ഇവിടെ ചില ശ്ലോകങ്ങൾ മറപൊരുളായി മറഞ്ഞവനേ ഹരി മലർമകൾ കൊങ്ക പുണർന്നവനേ ഹരി മരുമത മധുമത വെണ്ണ, അതൊക്കെ തെറ്റുകളുണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവസാനം വായിക്കുന്നതല്ല, ഇടക്കിടക്ക് വായിക്കുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ, ഹരികീർത്തനം ആയിട്ടത് വായിക്കുകയും ചെയ്യാം. നമുക്ക് ഭഗവാന്റെ സച്ചരിത്രം എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ഇതെന്ന് മനസ്സിലാകാത്തവർ ഇന്നും ഉണ്ട്, ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർ ഇന്നും ഉണ്ട്. പക്ഷെ ഏതായാലും കൃഷ്ണോൽപത്തിയിൽ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ചരിത്രം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നൊന്നുമില്ല. നമ്മളതിന് ചിങ്ങവും കഴിഞ്ഞിട്ടില്ല, സമർപ്പണമായിട്ടില്ല. ഈ ഒരു സമ്പൂർണ്ണ പാരായണം സപ്താഹമായിട്ടുള്ളത് സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദിരാ തന്നുടെ പുഞ്ചിരിയായൊരു ചന്ദ്രിക മെയ്യിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നിലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ. ഹരേ നാരായണ. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സച്ചരിത്രങ്ങള് ഇനിയും കേൾക്കാൻ ഇടവരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊന്നും പറയാനില്ല അല്ലേ. ഭഗവാന്റെ സച്ചരിത്രമാണ് അത്, എത്ര കേട്ടാലും മതിവരാത്തതാണ്. അങ്ങനെ ഉള്ള ഈ സച്ചരിത്രം നമുക്ക് ഇനിയും കേൾക്കാൻ ഇടവരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപത്തോടുകൂടി നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ശ്രീഹരേ നാരായണ നാരായണ. ഭഗവാന്റെ ഒരു കീർത്തനം, നമ്മൾ ഭജന ഒന്നും എല്ലാ ദിവസവും ഒന്നും പാടാൻ പറ്റിയില്ല. എല്ലാവരും മനസ്സുകൊണ്ട് അവിടുന്ന് അങ്ങനെ സങ്കല്പിക്കുന്നു. നാരായണ 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 കൃഷ്ണോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലും കലരോലും കല്ലു വേണമോ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ ദേവഗീതൻ ജരമ ആകരത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവ
സൂനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ രാധാ ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് സമർപ്പിക്കാം ഭഗവാന്റെ ദിവ്യമായ സ്തോത്രം. മനസ്സ് ആ പ്രജഭൂമിയിലേക്കൊക്കെ പോയിക്കൊണ്ട് അല്ലെ, അങ്ങനെയല്ലേ നമുക്ക് ആ ബാലലീലകളിൽ തന്നെ അനുസ്മരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് വൃന്ദ കി ജയ് ജയ് തുളസി കി ജയ് ജയ് വൃന്ദ കി ജയ് ജയ് തുളസി കി ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചരണനദ ജനഭരണതവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകല മധുകൃപയോടു പൊറുത്തു മാം തുൽഭക്തനാകാനനുഗ്രഹിക്കേണമേ കൃഷ്ണ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം ശ്രീഹരേ നമ ശ്രീകൃഷ്ണായ നമോ നമ ശ്രീഹരേ നമ യോഗീന്ദ്രാണം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരുഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹല കായേന വാച മനസേന്ദ്രിയൈർവ
ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഹരി ഓം തത്സൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ശങ്കര ബാല പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം രാമ രാഘവ ദശരഥ നന്ദന ശരണം മേ തവ ചരണയുഗം രാധാകൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം തത്സൽ എല്ലാവർക്കും നമസ്കാരം.